ജിഷ്ണു പ്രണോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നെഹ്റു കോളേജിലെ വൈസ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും രക്തക്കറ കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലാണ് രക്തക്കറ കണ്ടെത്തിയത്. ജിഷ്ണുവിന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നുവെന്ന വാദത്തെ ബലപ്പെടുത്തുന്നതാണ് പുതിയ തെളിവുകൾ. ഈ പശ്ചാത്തലത്തിൽ കൃഷ്ണദാസിനെ കോളേജിൽ കയറാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ മഹിജ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ഇമെയിൽ അയച്ചു. ജിഷ്ണു പ്രണോയുടെ മരണം കൊലപാതകമാണെന്ന വാദം ശക്തിപ്പെടുന്നതിനിടെയാണ് കോളേജിലെ വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിലും ഹോസ്റ്റൽ മുറിയിലും രക്തക്കറ കണ്ടെത്തിയത്. ജിഷ്ണുവിന്റെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഈ രണ്ട് മുറികളും നേരത്തെ പൂട്ടി സീൽ ചെയ്തിരുന്നതാണ്. പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധനയിലാണ് രക്തക്കറ കണ്ടത്. വൈസ് പ്രിൻസിപ്പൽ എൻ ശക്തിവേലുവിന്റെ മുറി ഇടിമുറിയാണെന്ന വിദ്യാർത്ഥികളുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ. നേരത്തെ പോസ്റ്റ്മോർട്ടത്തിൽ അട്ടിമറി നടന്നുവെന്ന ആരോപണം കുടുംബം ഉയർത്തിയിരുന്നു. ഇൻക്വസ്റ്റ് സമയത്തെടുത്ത മൃതദേഹത്തിന്റെ ചിത്രങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്ന കാര്യങ്ങളിലുമുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടി അട്ടിമറി സാധ്യത മാതാപിതാക്കളും ബന്ധുക്കളും ഉയർത്തി. കോളേജ് അധികൃതരുടെ ഭീഷണിയെ തുടർന്നാണ് ജിഷ്ണുവിന്റെ സഹപാഠികൾ സത്യം പുറത്തു പറയാൻ മടിക്കുന്നതെന്ന് അമ്മ മഹിജ പറഞ്ഞു. എല്ലാ മക്കളും സത്യം പറയുന്നില്ല, ഇവരെ പേടിച്ചിട്ട്. അതുകൊണ്ട് ഇവരെ ജയിലിലടിച്ചു കഴിഞ്ഞാലേ ഒരു സത്യം പറയും. സത്യം പറയുമ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. എന്റെ മോനെ കൊന്നതല്ലേ. അതേസമയം നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഹൈക്കോടതി 5 ദിവസത്തേക്ക് തടഞ്ഞു. കൃഷ്ണദാസ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. ജില്ലാ കളക്ടറുടെ അനുരഞ്ജന ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുണ്ടെന്നും അതിനാൽ അറസ്റ്റ് തടയണമെന്നുമായിരുന്നു കൃഷ്ണദാസ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം 21-ന് നടക്കും. കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് വാദം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.